ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷകർത്താക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യയിലെ മികച്ച അധ്യാപകന്മാരിൽ ഒരാൾ, എഴുത്തുകാരൻ, ചിന്തകൻ, രാഷ്ട്രപതി എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണല്ലോ നാം ഇന്ന് ആചരിക്കുന്ന അധ്യാപക ദിനം. സമൂഹത്തിൽ ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അധ്യാപകരുടെ സാമൂഹിക സാമ്പത്തിക പദവി ഉയർത്തുവാനും വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും വേണ്ടിയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ അധ്യാപക ദിനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൻ്റെ ചാലകശക്തിയാണ് അധ്യാപകർ. നാളെയുടെ വഴികാട്ടികളാണ് അധ്യാപകർ. അധ്യാപനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഓർമ്മിക്കുവാൻ കൂടിയുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത്. അധ്യാപകൻ എന്ന സ്ഥാനം മരിക്കുവോളം കിട്ടുന്ന ഒരു സ്ഥാനമാണ്. ഈ ഒരു പരമാർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോൾ, തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അധ്യാപനമെന്നത് ഒരു തൊഴിലിനപ്പുറം ഉത്കൃഷ്ടമായ ഒന്നാണ് എന്ന് വെളിപ്പെടുന്നു. ഭാരതീയരായ നമ്മുടെ പ്രാർത്ഥനയാണ് തമസോമ ജ്യോതിർഗമയ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമെന്ന്. മനുഷ്യ മനസ്സിലെ അന്ധകാരത്തെ നീക്കി വെളിച്ചം വിതരുന്ന വിദ്യ നേടാൻ വിവേകശാലികളായ മനുഷ്യർ ആഗ്രഹിച്ചിരുന്നു. അതിന് ഗുരുവിൻ്റെ സഹായം തേടി അറിവെന്ന വെളിച്ചം പകർന്നു തരുന്ന അധ്യാപകന് ഗുരു ഈശ്വരതുല്യനായ സ്ഥാനവും നൽകി. അതിനാണ് പഴമക്കാർ ഉരുവിട്ടത് മാതാപിതാ ഗുരു ദൈവമെന്ന്. അറിവും ആഹ്ലാദവും ആത്മവിശ്വാസവുമേകി നമ്മെ നാളെയിലേക്ക് വളർത്തിയെടുക്കുന്ന അധ്യാപകരെ നമുക്ക് ആദരപൂർവ്വം നമിക്കാം. അവരുടെ പാദാരവിന്ദങ്ങളിൽ കൃതജ്ഞതാപൂക്കൾ അർപ്പിക്കാം. മഹാകവി ഉള്ളൂർ ഇപ്രകാരം പറയുന്നു: അകക്കണ്ണ് തുറപ്പിക്കുവാൻ ആശാൻ ബാല്യത്തിലെത്തണം. മഹാനായ അരിസ്റ്റോട്ടിൽ ഇപ്രകാരം പറയുന്നു: രക്ഷിതാക്കളെക്കാൾ കൂടുതൽ ബഹുമാനിക്കേണ്ടത് അധ്യാപകരെയാണ്. കാരണം രക്ഷിതാക്കൾ കുട്ടികൾക്ക് ജീവിതം നൽകുന്നുവെങ്കിൽ അധ്യാപകർ കുട്ടികൾക്ക് ജീവിക്കുവാനുള്ള കലയും. ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്യുച്ച കോടിയിലെത്തി നിൽക്കുകയാണ് നാം. മഹാനായ ടാഗോർ ഇപ്രകാരം പറയുന്നു: അധ്യാപകൻ്റെ മുഖ്യ ആയുധം അറിവാണ്. എന്നാൽ അധ്യാപകൻ്റെ മുഖ്യ ദിവ്യമായ പ്രവർത്തനം അധ്യാപനവുമാണ് എന്ന്. ഇത് സഫലമാകുന്നതിന് വിദ്യാർത്ഥികളുടെ പങ്കിനെപ്പറ്റി ഗാന്ധിജി ഇപ്രകാരം പറയുന്നു: ഗുരു നമ്മെ നയിക്കുന്നു, ആ വഴിയിൽ നമ്മുടെ നിരന്തരമായ പ്രവർത്തനമാണ് ആവശ്യം. വിദ്യാർത്ഥികളായ നമുക്ക് ഈ അധ്യാപക ദിനത്തിൽ അധ്യാപകരെ സ്നേഹിക്കാം, ആദരിക്കാം. ഗുരുഭക്തിയുടെ നല്ല പാഠങ്ങളും ശീലങ്ങളും നമുക്ക് സ്വന്തമാക്കാം. അധ്യാപകരെ സ്നേഹിച്ച് അവരുടെ പ്രവർത്തനങ്ങളോട് ഒപ്പം ചേർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.